ജനങ്ങൾ സമ്മാനിച്ച ഐതിഹാസികമായ വിജയമെന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജനങ്ങൾ നൽകിയ സദ്ഭരണത്തിനുള്ള അംഗീകാരം ഉജ്ജ്വല വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിനും പ്രധാനമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ജാതി പറഞ്ഞ് വോട്ട് തേടിയവരെ ജനങ്ങൾ തുരത്തി. കോൺഗ്രസ് ശ്രമിച്ചത് ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തെലങ്കാനയിലെ ജനങ്ങളോട് തെലുങ്ക് ഭാഷയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ നന്ദി വാക്കുകൾ എന്നതും ഏറെ ശ്രദ്ധേയമായി. आज हर गरीब कह रहा है वो खुद जीता है. आज हर वंचित के मन में भावना है कि चुनाव वह खुद जीता है. आज हर किसान यही कहता है ये चुनाव हर किसान जीता है. आज हर आदिवासी भाई बहन ये सोचकर खुश है कि उसने जिसे वोट दिया वो विजय उसकी अपनी है. आज हर फर्स्ट टाइम वोटर बड़े गर्व के साथ कह रहा है कि मेरा पहला वोट मेरे विजय का कारण बना है. प्रधान सेवकन प्रधानमंत्री व्यक्तमाक्कियत ഐതിഹാസികമായ വിജയത്തിന് ശേഷമുള്ള ആഘോഷ പരിപാടികളിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം കോൺഗ്രസിനെയും INDA മുന്നണിയെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ജാതിയുടെ പേരിലും മറ്റും ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തിയത് എന്ന വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അത്തരം ആളുകളെ ശക്തമായി തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ജനവിധിയിലൂടെ മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല അഴിമതി, അതോടൊപ്പം തന്നെ പ്രീണന രാഷ്ട്രീയം, കുടുംബാധിപത്യം എന്നിവയ്ക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ജനവിധിയെന്നും പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഒപ്പം വികസന നയങ്ങൾക്കും സദ്ഭരണത്തിനുമുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ഇന്നത്തെ വലിയ BJPയുടെ വിജയമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വൈകുന്നേരം 6:30 ദീൻ ദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് BJP പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയശില്പി കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രിയെ കാണുന്നതിനായും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിനുമായും എത്തിയിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സുരേഷ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.